തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടീമേലെ അർപ്പിക്കാം സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം സ്വർലോകത്തിൽ സർവേശന സ്തുതി ഗീതം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തന്നമേ, ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഇഷ്ടാരൂപയെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, ദൈവദൂതൻ വഴി പരിശുദ്ധ കന്യകാമറിയത്തെ രക്ഷകൻ്റെ ആഗമനമറിയിച്ച ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പരിശുദ്ധമ്മയെപ്പോലെ വചനം സ്വീകരിക്കുവാനും വചനത്തോട് പ്രത്യുത്തിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മംഗലവാർത്ത തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളെ ഈ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതാപൂർവം പരികർമ്മം ചെയ്ത് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ഭീകരമായ വൈറസിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശക്തരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നാഥ, നിന്റെ വിശുദ്ധന്മാർ നിതരാം നിന്നെ വണങ്ങുന്നു, നിൻ്റെ മഹിമയവർ വർണ്ണിച്ചിടും വിനയമോടെ.
കണ്ണുകളെല്ലാം കർത്താവേ നിന്നെ തന്നെ തേടുന്നു, എന്തെന്നാൽ നീ ആഹാരം ചിതമാം സമയത്തേകുന്നു. അവരുടെ യാചന കേൾക്കുമവൻ, രക്ഷയവർക്കവനീകീടും. ഭക്തജനങ്ങളെ അഖിലേശൻ സദയം കാത്തരുളിയിടുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ ഇങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെ നാഥ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദ്രകനും ബലവാനും അമർത്തനുമായ എൻ്റെ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മിനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഇശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം പിതാക്കന്മാരോട് സംസാരിച്ചു. ഈ അവസാന നാളുകളിൽ പുത്രൻ വഴി അവിടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു.
സകലത്തിന്റെയും അഭിഭാഷിയായി അവരോധിക്കുകയും അവൻ മുഖേന പ്രപഞ്ചം സൃഷ്ടിക്കുകയും ചെയ്തു. അവൻ അവിടുത്തെ മാർഗത്തിന്റെ തേജസ്സും സത്യയുടെ മുദ്രയുമാണ്. തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ച ശേഷം ഉന്നതങ്ങളിൽ മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് അവൻ പുരുഷനായി. അവൻ അവകാശമാക്കിയ നാമം ദൂതന്മാരുടേതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ അവനും അവരെക്കാൾ മുന്നിലീനാണ്. എന്തെന്നാൽ ദൂതന്മാർ വഴി ദൂതന്മാരിൽ ആരോടാണ് എപ്പോഴെങ്കിലും നീ എൻ്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്നും വീണ്ടും ഞാൻ അവന് പിതാവും അവനെനിക്ക് പുത്രനുമായിരിക്കും എന്നും നീയും അരുളിച്ചെയ്തിട്ടുള്ളത്. പിന്നെയും തൻ്റെ ആദ്യരാധനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, ദൈവത്തെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. അവിടുന്ന് തൻ്റെ ദൂതന്മാരെ കാറ്റുകളും ശുശ്രൂഷകരെ എത്തിയ നാളങ്ങളും ആക്കുന്നുവെന്നോ ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദൈവമേ അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ മീതിയുള്ള ചെങ്കോൽ രാജ്യത്തിൻ്റെ ചെങ്കോലാണ് എന്ന പുത്രനെ പറ്റി അങ്ങ് നീതിയെ സ്നേഹിച്ചു, അനീതിയെ വെറുത്തു. അതിനാൽ അങ്ങയുടെ സ്നേഹിതരെക്കാൾ അധികമായി സന്തോഷത്തിന് തൈലം കൊണ്ട് ദൈവം അങ്ങയുടെ ദൈവം അങ്ങയെ അഭിഷേകം ചെയ്തിരിക്കുന്നു. വീണ്ടും ആദിയിൽ അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശങ്ങൾ അങ്ങയുടെ കരുവേലകളാണ്, അവ നശിക്കും. അങ്ങാകട്ടെ നിലനിർത്തും, വസ്ത്രം പോലെ എല്ലാം പഴകിപ്പോകും. മേലങ്കി പോലെ അങ്ങ് അവ മടക്കും, വസ്ത്രം പോലെ അവ മാറ്റും. എന്നാൽ അങ്ങ് അങ്ങ് തന്നെ, അങ്ങയുടെ വത്സരങ്ങൾ അവസാനിക്കുകയില്ല. നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാതകീടമാക്കുകളും എൻ്റെ വലതുഭാഗം തിരിക്കുക എന്ന ദൂതന്മാരിൽ ആരോടാണ് എപ്പോഴെങ്കിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്? സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ആറാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പേരുള്ള പട്ടണത്തിൽ ദാവീദിൻ്റെ കുടുംബത്തിൽപ്പെട്ട യോസേഫ് എന്ന പേരുള്ള പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തതിന് കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, കൃപ നിറഞ്ഞവളെ സ്തുതി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനത്തിൽ അവൾ അതീവം അസ്വസ്ഥയായി. ഏതുതരം അഭിവാദനമായിരിക്കും ഇത് എന്നവൾ ചിന്തിച്ചു കൊണ്ടിരുന്നു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഇതാ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവൻ ഈശോ എന്ന് പേര് വിളിക്കണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അവൻ യാക്കോബിൻ്റെ കുടുംബത്തിന്മേൽ എന്നേക്കും ഭരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടായിരിക്കുകയില്ല. മറിയമാകട്ടെ ദൂതനോട് ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ അവളോട് പ്രതിവചിച്ചു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നെ ആവരണം ചെയ്യും. ആകയാൽ ജനിക്കാനിരിക്കുന്നവൻ പരിശുദ്ധനായിരിക്കും. അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിൻ്റെ ചാർച്ചക്കാരി ഏലിശുവായും അവളുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധി എന്ന് വിളിക്കപ്പെട്ടിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ്. എന്തെന്നാൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അപ്പോൾ ദൂതൻ അവളെ വിട്ടുപോയി.
ഈശോമിശിഹായാൽ സ്നേഹം നിറയുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ പാദരാത്രിയിൽ നമ്മുടെ മിക്ക ഭവനങ്ങളിലും സന്യാസ ഭവനങ്ങളിലുമെല്ലാം പാദരാത്രിയിൽ എഴുന്നേറ്റിരുന്ന് ത്രികാല ജപം ചൊല്ലുകയുണ്ടായി. മനുഷ്യ രക്ഷാകര പദ്ധതിയെ മുഴുവൻ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന ഈ മംഗളവാർത്ത തിരുനാളിൽ ആഘോഷിക്കുന്നതാണെന്നുള്ള ബോധ്യത്തോടെയാണ് അങ്ങനെ ചൊല്ലിയതെല്ലാം. ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിക്കുകയാണ്. മനുഷ്യാവതാരം എന്ന് പറയുന്നത് മനുഷ്യജീവനെ വിലമതിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹ പ്രവൃത്തിയുടെ ആരംഭമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വാഗ്ദാനം ചെയ്ത രക്ഷ മനുഷ്യകുലത്തിന് നൽകുവാനുള്ള ദൈവത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഫലമായി കൃപ നിറഞ്ഞ ഒരു കന്യകയെ കണ്ടെത്തുകയും അവളിലേക്ക് ദൈവീക ജീവനെ പരിശുദ്ധാത്മാവിലൂടെ നിക്ഷേപിക്കുകയും ചെയ്യുന്ന പുണ്യ ദിവസമാണിന്ന്. ഇത് മംഗളവർത്തിയാകുന്നത് ദൈവത്തിനാണ് തീർച്ചയായും. കാരണം ദൈവത്തിൻ്റെ അന്വേഷണ ഫലങ്ങൾക്കൊടുവിൽ ഒരു കന്യക, ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ദൈവത്തിന് അത് മംഗളവാർത്തയായി ഭവിച്ചത്. പിന്നീട് ഇത് മംഗളവാർത്തയാകുന്നത് മനുഷ്യകുലത്തിന് മുഴുവനുമാണ്. മറിയം ഈ രക്ഷാകര പദ്ധതിയിലുടനീളം സഞ്ചരിച്ചുകൊണ്ട് സഹനത്തിൻ്റെ വഴികൾ ഏറ്റുവാങ്ങിയപ്പോഴാണ് മനുഷ്യകുലത്തിന് രക്ഷയുടെ മംഗളവാർത്തയായി ഭവിച്ചതും. ഇതിനെല്ലാം കാരണമായി തീരുന്നത് വചനത്തെ സ്വീകരിക്കുവാനും വളർത്തുവാനും കേടുകൂടാതെ കളങ്കം ചേർത്താതെ ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടുമ്പോഴുമാണ്. ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നതിന് മുമ്പേ മറിയം തൻ്റെ മടിയിൽ അവൻ്റെ ശരീരം കിടത്തി ദൈവത്തിന് കൊടുക്കുന്ന വാക്ക് പാലിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നത് നമുക്കറിയാം. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ തിരുനാൾ വളരെയേറെ പ്രാധാന്യമർഹിക്കുകയാണ്. ലോകം മുഴുവനും ഒരു രോഗത്തിൻ്റെ പിടിയിൽ, വൈറസിൻ്റെ പിടിയിലായിരിക്കുമ്പോൾ എല്ലാവരും നിസ്സഹായരായി മാറുന്ന അവസരത്തിൽ ദൈവസന്നിധിയിലേക്ക് ഹൃദയം ഉയർത്താനും കണ്ണുകളെ ഉയർത്തുവാനുമുള്ള അവസരമാണ്. ഇവിടെ പ്രധാനപ്പെട്ടൊരു ചിന്ത, വചനം മാംസം ധരിച്ച തുടർച്ചയാണ് നാം ഓരോരുത്തരുമെങ്കിൽ ഈ മാംസത്തിൽ രോഗാവസ്ഥകൾ കടന്നു വരാതിരിക്കാൻ, ജീവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ജീവനെ സ്നേഹിക്കുന്ന വക്താക്കളായി മാറുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ കുരിശുമരണം നമ്മുടെ ജീവനെ രക്ഷിക്കുവാനാണെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഈ ജീവൻ നിലനിർത്തണമെന്ന ആഗ്രഹത്തോടെയാണ്. അതുകൊണ്ട് വചനത്തെ സ്വീകരിച്ച അമ്മ നിശബ്ദതയിലേക്ക് മടങ്ങുന്നത് നമുക്കറിയാം. പിന്നെ എല്ലാം ജീവനെ വളർത്തുന്നതെല്ലാം മാറി യോസേപ്പ് പിതാവാണ്. നിശബ്ദതയിലേക്ക് മടങ്ങുന്നതുപോലെ തന്നെ ഈ വലിയ ദുരന്തത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഭരണാധികാരികൾ പറയുന്ന ഉള്ളിലേക്ക് വലിയുന്ന, അകലം പാലിക്കുന്ന, ഏകാന്തതയിൽ അമ്മയോടൊപ്പമാകുന്ന ഒരു സംസ്കാരം ഇപ്പോൾ അനിവാര്യമായിരിക്കുകയാണ്. അവിടെ നമ്മെ സംബന്ധിച്ച് മറിയം ഉദ്ഘോഷിച്ച ഈ പുതിയ നയങ്ങളും സംസ്കാരങ്ങളും നിലവിൽ വരാൻ ഈ ജീവൻ നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ രാഷ്ട്രത്തെയും ലോകം മുഴുവനെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. അമ്മയുടെ മധ്യസ്ഥം ഈശോമിശിഹായുടെ പക്കലെത്തി ഈ വൈറസിനെ എത്രയും വേഗം നശിപ്പിച്ച് കളയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ മംഗളവാർത്തയുടെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നേരുന്നു. ദൈവമേ, നീ COVID-19 നിന്ന് ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും അനുഭവപ്പെടുമ്പോൾ ഞങ്ങളുടെ തന്നെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം.
എല്ലാവരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം നിശബ്ദമായി നമ്മുടെ രാജ്യത്തെ സമർപ്പിക്കാം. ഊണും ഉറക്കവുമില്ലാതെ ഇതിനെതിരെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ജീവൻ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെയും പോലീസ് അധികാരികളെയും ഭരണാധികാരികളെ നമുക്ക് സമർപ്പിക്കാം. ലോകത്തിൻ്റെ മലാഖമാരെന്ന് വിശേഷിപ്പിക്കുന്ന ഒത്തിരിയേറെ നമ്മുടെ സഹോദരിമാർ, പെൺകുഞ്ഞുങ്ങൾ നമ്മുടെ ഈ നാട്ടിലും പല സ്ഥലങ്ങളിലുമായി ഈ രോഗീ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവർക്കെല്ലാം ക്ഷീണം അനുഭവപ്പെടാതിരിക്കാനും ഉത്സാഹത്തോടെ പ്രത്യാശയോടെ ശുശ്രൂഷയിൽപ്പെടാനും അവർക്ക് ആത്മധൈര്യം നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസികളുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമെന്ന് ദിവ്യ പിശഗ്വരനായ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഭരണാധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കാൻ, കർത്താവേ നീ ഞങ്ങളെ ഏൽപ്പിച്ച ഈ ജീവിതം കേടുകൂടാതെ നിന്നെ തിരികെ ഏൽപ്പിക്കാൻ, ശരീരത്തിന് ആരോഗ്യം അനിവാര്യമാണെന്ന് ഞങ്ങളറിയുന്നു. സകല മനുഷ്യർക്കും പ്രകാശം ജീവനുമായ വചനം മറിയത്തിനും മാംസം ധരിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, അങ്ങ് ആകാശത്തിലും ഭൂമിയിലും വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന പാപികളും ബലഹീനരുമായ ഞങ്ങളുടെ മേലങ്ങയുടെ കൃപയും ദാനങ്ങളും സമൃദ്ധമായി വർഷിക്കണമേ. പരിശുദ്ധാരൂപിയിൽ നിറഞ്ഞ് വചനമാകുന്ന മിശിഹായി ലോകത്തിന് നൽകുവാൻ പരിശുദ്ധ കന്യകാമൃതത്തിൻ്റെ പ്രാർത്ഥനാ സഹായത്താൽ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആത്മജേനും ദിവ്യറുഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ.
സർവരുമൊന്നായി പാടിയിടട്ടെ, ആമേൻ ആമേൻ. മർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും വെളിയിലോർത്തിടാ. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവ് ജനിച്ചവനും നാശിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശ്വംശിഹ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള ആസ്തദൈവവും പിതാവിനോടുകൂടി ഏകസത്യവുമാകുന്നു. അന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗം നിറങ്ങുകയും വിശുദ്ധാത്മാവിനാൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. ദിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പിടകൾ സഹിക്കുകയും സിലുവായിൽ തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെ നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എന്നല്ലേ പിതാവിൻ്റെ വൃദ്ധമാകത്തിരിക്കുന്നു. ഇച്ചിരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യുഗവും പരിശുദ്ധവും സ്ലേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകം അമോദിസായും ജീവിതത്തിൻ്റെ എളുപ്പം ഇതിഹാസങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ എന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോടുകൂടെ അത്ര ഫലിതമായി നമ്മുടെ കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ ഭക്ഷിച്ച സമൃദ്ധമാനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അംഗീകരിക്കും നന്ദി പറയുന്നു. അങ്ങടി അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യസങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാന്തരികത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സകവാസവുമേ നമ്മോടുത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പു. ഇടയിൽ നിന്റെ ശാന്തിയും സമാധാനവും നിറയ്ക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധത്തിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളെ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായി തിരുക്കർമ്മം പ്രത്യാശപൂർവ്വം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിലും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും മുതൽ സകലത്തെയും കനവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടലപറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസുകളുടെ ആയിരങ്ങളും മലഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും ഒരുപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും ഒരുപികളുമായ കൃപന്മാരോടും ശ്രപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഒരാരാധന സമർപ്പിക്കുന്നു. ഉന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ
വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരാവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ നിൻ്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുപോ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരാ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളാ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മുഖത്തമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച്ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ മാത്യു മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ അൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടിയും ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതിനകമാവിനം വർദ്ധിച്ച നിരുമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അകലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാസുരം കാത്തിരിക്കുന്ന അങ്ങടെയും മക്കൾക്ക് വേണ്ടിയും
അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ മൂലം ശുദ്ധമായ ബലിപീഠത്തിന്മേൽ ഞങ്ങളുടെ അഭിഷേകത്തിൻ്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചനത്തിൽ ദൈവമാതാവായ കന്യാമൃതത്തിൻ്റെയും തിരുസന്നിധിയെ സമൃദ്ധി കണ്ടെത്തിയ നീരുമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപനസ്മരണ ഞങ്ങളുടെ മന്യസമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും പ്രിയപുത്രനായ ശംസി അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. എൻ്റെ കർത്താവും ദൈവവുമായും ശിഖാവുന്ന ജീവദായകമാർ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ലിഹന്മാർ രക്തസാക്ഷി വന്ദകന്മാർ വേദപാരങ്കരന്മാർ മിത്രന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്നവർക്കും വിശുദ്ധമാമോദയസ് സജീവം ജീവദായകമാടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക ആസ്വസനാരണം എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവി എളിയവരും ബലഹീനരും ക്ലേശതരമായ ദാസ്ത്രങ്ങൾ നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് ഞങ്ങളുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥരക്ഷകനുമായി സംശയയുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉൾപ്പെടെ പ്രത്യാശിക്കും നിന്നെ പ്രിയപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമാ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയവും അരക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യ രക്തത്താൽ അലക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. നടകർത്താവായ ദൈവമേ ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുവേ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനാഥനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യേക പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. കർത്താവിശംസയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
വിശ്വാസമുള്ളവർക്ക് അനുഷ്ഠിക്കണേ മകോന്ന ദൈവങ്ങൾ സുഖരാജ്യത്തിൽ സകലവിശ്വസം അനുഷ്ഠിക്കുവാൻ ഞങ്ങളുടെ അത്തരങ്ങളെ പോത്തിരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങയ്ക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപയിൽ നിന്നും അവൻ്റെ സന്നിധിയിൽ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ജീവൻ്റെ ഔഷധം നൽകപ്പെടുകയാണ്. നമുക്കെല്ലാവർക്കും ആത്മീയമായി ഈ ഔഷധം സ്വീകരിച്ച് നമ്മളിലെ ജീവനെ നിലനിർത്തുവാനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ജീവിക്കുന്നിടത്താ വിശ്വം ശിവയുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിൻ്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കുന്ന ദാനമാകട്ടെ. സ്ഥലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ. Thank you.
കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ഈ ജീവ രഹസ്യങ്ങൾ ഞങ്ങളുടെ ഉത്ഥാനത്തിന് അച്ചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശനങ്ങ് നൽകിയ മഹത്വത്തെ ഓർത്ത് സ്വർഗത്തിൽ സകല നീതിമാന്മാരോട് അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പാപികളെ വിളിക്കുന്നവനും അനുതാപികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ അനന്തമായ കൃപയാൽ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ പ്രമാണങ്ങളുടെ മാർഗത്തിലൂടെ നടന്ന് നിന്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിൽ പ്രവേശിക്കുവാനും നീതിമാന്മാരുടെ സ്വർഗീയ ജെറുസലേമിൽ തന്നെ സ്തുതിക്കുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. സകലത്തിൻ്റെ നാഥ എന്നേക്കും. മംഗളവാർത്തയിലൂടെ മനുഷ്യാവതാര രഹസ്യം വെളിപ്പെടുത്തിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അവിടുത്തെ ഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ച് ഭാഗ്യവതിയായി തീർന്ന പരിശുദ്ധമ്മയെപ്പോലെ രക്ഷാകരകർമ്മത്തിൽ സഹകരിക്കുവാനും സ്വർഗീയ മഹത്വം പ്രാപിക്കുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാംസം ധരിച്ച വചനത്തെ അനുദിന ജീവിതത്തിൽ ഏറ്റുപറയുന്നതിനും ഈശോ എന്ന നാമത്തിൽ എല്ലാ മനുഷ്യരും രക്ഷ കണ്ടെത്തുന്നതിനും ദൈവമിടയാക്കട്ടെ. ജീവിതവിശുദ്ധി പൂർണ്ണമായും കാത്തുസൂക്ഷിച്ച പരിശുദ്ധമ്മയെപ്പോലെ നിർമ്മലരായി ജീവിക്കുവാൻ ഈ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൻ്റെ പരിപീഠമേ സ്വസ്തി. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയും രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെപ്പോലെ അനുതാപവും പ്രാശ്യത്വവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേപ്പക്കിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ രാഷ്ട്രത്തെയും ഈ ലോകത്തെയും അങ്ങയുടെ അനന്തമായ കരുണത്താൽ സംരക്ഷിക്കണമേ. സകലത്തിൻ്റെ നാഥ എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങളുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. ഉടതിരത്തി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ സെബസ്ത്യാനോസേ, ഈ നാടിനും ലോകത്തിനും വേണ്ടി ഈ ബലിയർപ്പിക്കുവാനും എല്ലാവരുടെയും ഇടയിൽ ബലി എത്തിക്കുവാനും ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും സ്നേഹത്തിൻ്റെ സമൃദ്ധി നിറയുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങളും സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ കൃപയും സ്നേഹവും എല്ലാവരുടെയും പേരിൽ നന്ദിയായി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഇന്ന് വൈകുന്നേരം 4:00 കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന്, കുടുംബനാഥനോട് ചേർന്ന്, പരിശുദ്ധ പിതാവിനോട് ചേർന്ന് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലി ഈ ലോകത്തെ ഈശോയ്ക്ക് സമർപ്പിക്കണം. പിതാവായ ദൈവത്തിന് സമർപ്പിക്കണം.
പരിശുദ്ധാത്മാവിന് സമർപ്പിക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ.